വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശിന് ആവശ്യം വന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ കാശില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോട് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോട് ചോദിക്കായിരിക്കും. പക്ഷെ അവർക്ക് എത്ര തന്ന് സഹായിക്കാൻ പറ്റും? ഒരു 10-100 pound തന്ന് സഹായിക്കാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് ഒരു 1000-2000 pound ഒക്കെ വേണ്ടെങ്കിലോ? എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്യും? ഇവിടെയാണ് നമ്മുടെ മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡുകളുടെ യൂസ് വരുന്നത്. മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സാധാ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ 90% ഓഫ് എമൗണ്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഒരു അങ്ങനെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ ഒരു ചെറിയ ശതമാനം ഫീസ് ഈടാക്കുന്നതായിരിക്കും. 3.5-4% വരെയാണ് അവരുടെ ഫീസ് അവർ ഈടാക്കുന്നത്. അത് ഫസ്റ്റ് ടൈം നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന കൊടുത്തതിനെ അത് ആഡപ്പായിട്ട് വരും ആ ചാർജുകളെ. അതുകൂടാണ്ട് ഇവരൊരു പ്രൊമോഷണൽ ഓഫേഴ്സ് തരുന്നുണ്ട്. ചില കാർഡുകള് 9, ചില കാർഡുകൾ 12, ചില കാർഡുകൾ 14 months, അത്രയും നാള് നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഈടാക്കേണ്ടി വരത്തില്ല. അപ്പം 14 months അല്ലെ 12 months നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് ആ എമൗണ്ട് നിങ്ങളുടെ കിട്ടും. ആകെ ആ അവർ പറയുന്ന 4% ഫീസ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഏതൊക്കെ അങ്ങനത്തെ കാർഡുകൾ, ടോപ്പ് ആയിട്ടുള്ള കാർഡുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ബെസ്റ്റ് മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡുകൾ എന്നെ പറ്റി ഞാൻ ഗൂഗിൾ സെർച്ച് നോക്കി. അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് MBNA മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡാണ്. അതിന് 14 months ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പീരീഡ് ഉള്ളത്. ആ ഒരു 14 months നമ്മൾ ആകെ മുടക്കേണ്ടി വരുന്നത് 3.49% അവരുടെ ഫീസ് മാത്രം കൊടുത്താൽ മതി. അതാണ് ടോപ്പ് റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. പിന്നീട് കാണിക്കുന്നത് വെർജിൻ മണിയുടെ ക്രെഡിറ്റ് കാർഡാണ്. അതിന് 12 months ആണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ്. അവരുടെ ഫീസ് എന്ന് പറയുന്നത് 4% മാത്രം ഫീസേ വരുന്നുള്ളൂ. പിന്നെയുള്ളത് ടെസ്കോ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണ്. അതിന് 9 months ആണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത്. ഫീസ് 3.99% വരുന്നേ. ഇതിനകത്ത് ടെസ്കോ ബാങ്കിന്റെ ക്രെഡിറ്റ് മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് എൻ്റെ ഉണ്ട്, ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ വെർജിൻ മണിയുടേത് വൈഫിനുണ്ട്, വൈഫിന്റെ പേര് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 12 months പീരീഡ് ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, 4% ചാർജ് ഉള്ളൂ. 6,000 pounds 240 pounds മാത്രം ഫീസ് വരുന്നുള്ളൂ. 12 months നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. 12 months കൊണ്ട് അവര് മാസം മാസമുള്ള മിനിമം പേയ്മെന്റ് റെക്കോർഡ് ആയിട്ടുണ്ട്. ആ ഒരു മിനിമം പേയ്മെന്റ് മാത്രം അടച്ചാൽ മതി. 12-ാമത്തെ മാസം ഓഫർ പീരീഡ് തീരുന്നതിന് മുമ്പായിട്ട് എത്രയാണോ റിമൈനിങ് ആയിട്ടുള്ള ബാലൻസ് അത് ഫുൾ ബാലൻസ് അടച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരത്തില്ല. ഓക്കെ, നമുക്ക് MBNA ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റാർട്ട് ക്ലോസ് ചെക്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഇവര് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഒരു 5 minutes സമയം മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിട്ട് അവർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റും എത്രയാണെന്നുള്ളത് പറഞ്ഞുതരും. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇത് സോഫ്റ്റ് സെർച്ച് ആണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാധിക്കത്തില്ല. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് ഹാർഡ് സെർച്ചിലോട്ട് പോകത്തുള്ളൂ. അപ്ലൈ അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയത്തുള്ളൂ. ജസ്റ്റ് നമുക്ക് അവൈലബിൾ ആണോ കിട്ടുമോ എന്നുള്ളത് നോക്കുന്നതിന് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നിങ്ങൾ UK വന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇവർ ചോദിക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഹോം ഓർഡർ പോസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ വീട്ടിൽ അഡ്രസ് കൊടുക്കുക. അത് കഴിയുമ്പം നിങ്ങൾ ഹൗസ് ഓണർ ആണോ നിങ്ങൾ റെന്റിംഗ് ആണോ എന്നുള്ളത്, റെന്റിംഗ് പ്രൈവറ്റ് ആണ്, അത് ക്ലിക്ക് ചെയ്തു എത്ര നാളായിട്ട് എന്നാണ് മൂവ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങൾ അഡ്രസ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമ്മളെ കൊടുക്കാണ്. എംപ്ലോയിഡ് ഫുൾ ടൈം ആണ്. നിങ്ങളുടെ പെർ ആനം സാലറി എത്ര എന്നുള്ളത്. നിങ്ങളുടെ ആനുവൽ സാലറി കൊടുത്തു കഴിയുമ്പോൾ അവരെ നിങ്ങളുടെ മന്ത്ലി ഉള്ള നിങ്ങളുടെ ചെലവിന്റെ എമൗണ്ട് എന്ന് ചോദിക്കുന്നത് അത് എത്രയാണ്, റെന്റും കാര്യങ്ങളായിട്ടുള്ള അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിൽഡ്രൻ്റെ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എത്ര പേര് ചിൽഡ്രൻസിന് ഉണ്ട് എണ്ണം കൊടുത്ത് മന്ത്ലി എത്ര എമൗണ്ട് ആണ് ചിൽഡ്രൻ സ്റ്റുഡൻസിന്റെ ലോണിനും ചൈൽഡ് കോസ്റ്റിനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ള എമൗണ്ട് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇവര് ഏത് കാർഡാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ചോദിക്കുന്നത്. പർച്ചേസിംഗ് കാർഡ് ആണോ, ബാലൻസ് ട്രാൻസ്ഫർ ആണോ, മണി ട്രാൻസ്ഫർ ആണോ എന്നുള്ളത്. നമുക്ക് വേണ്ടത് മണി ട്രാൻസ്ഫർ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ മണി നിങ്ങൾ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഞാനൊരു 3,000 pounds ആണ് അക്കൗണ്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 3,000 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ഇത് നമ്മുടെ എലിജിബിലിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ, അത് സോഫ്റ്റ് ആയിട്ടുള്ള സെർച്ച് ആകും, അതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാധിക്കത്തില്ല. ഓക്കെ, നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇവർ കാണിക്കും ഇപ്പം എത്ര ഏകദേശം എത്ര കിട്ടും എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യാം.
നെക്സ്റ്റ് പേജിൽ അവർ നിങ്ങൾക്ക് ആ കാർഡ് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് കാണിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെർജിൻ മണിയുടെയും ചെക്ക് ചെയ്ത് നോക്കാമെന്നാണ്. അതുപോലെ ടെസ്കോ ബാങ്കിന്റെയും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടെസ്കോ ബാങ്കിന്റെയാണ്. ടെസ്കോ ബാങ്കിന് 9 മന്ത്സ് മാത്രമാണ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 3.99% ആണ് അതിന്റെ ചാർജ് വരുന്നത്. അത് വൺ ടൈം ഫീ, അവരുടെ ഫീ വരുന്നത് ഈ 9 മന്ത്സ് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്നതിന് വരുന്ന ചാർജ്. വെർജിൻ മണി ആണെങ്കിൽ 12 മന്ത്സ് ടൈം നമുക്ക് കിട്ടും, 4% ചാർജ് വരുന്നത്. ഓക്കെ, മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതൊരു സോഫ്റ്റ് സെർച്ച് ആണ്, അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കത്തില്ല. അതേസമയം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാർഡ് സെർച്ച് ആയി മാറും, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു കാർഡ് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 3000 or 3000 എമൗണ്ടിന്റെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും എമൗണ്ടിന് നിങ്ങൾ അതിൽ നിന്ന് വിഡ്രോ 90% വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എമൗണ്ട് ഞാൻ കടക്കാരനാവുകയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ അങ്ങനെ മണി ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊമോഷണൽ പീരീഡ് എന്ന് പറയുന്നത് 9 മന്ത്സ് or 12 മന്ത്സ് എന്നായിരിക്കും. ആ 12 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പേയ്മെന്റ് ചെയ്ത് തീർക്കാൻ നോക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആ 12 മന്ത്സ് ടൈം നിങ്ങൾക്ക് കിട്ടും, അത്രയും കാശ് നിങ്ങളുടെ കൈ കിട്ടുകയും ചെയ്യും. അതിനൊരു മിനിമം പേയ്മെന്റ് ഉണ്ടാകും, അത് 25 pounds or 60 pounds ഇരിക്കും. ആ മിനിമം പൗണ്ട് മന്ത്ലി അടച്ച് ആ പ്രൊമോഷൻ പീരീഡ് തീരുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഫുൾ എമൗണ്ട് അടച്ച് തീർത്താൽ മാത്രം മതി. നിങ്ങൾക്ക് അത്രയും സമയം അത്രയും കാലം നിങ്ങൾക്ക് ഒരു അത്രയും എമൗണ്ട് യൂസ് ചെയ്യാൻ കിട്ടുകയാണ്. ഇതുപോലെ ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കണ്ടന്റ് എന്താണോ അത് നിങ്ങൾ കമൻസ് ഇടുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.